churches are going to experience the supernatural in a manner that they have never ever conceived. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലെറ്റ് മീ ടെൽ യു, ദിസ് വീക്ക് ഈസ് എ വീക്ക് ഫുൾ ഓഫ് വിക്ടറി ഫോർ യു. ഈ ഒരാഴ്ച നിങ്ങളെ ജയകരമായ ഓരോ അറകളിലും കർത്താവ് നിറയ്ക്കാൻ പോവാം. അതിൻ്റെ അർത്ഥം ഞാനിവിടെ പറയുന്നത് കണ്ടല്ല, 2000 വർഷം മുന്നേ യേശു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. വാട്ട് ഈസ് ഫിനിഷ്ഡ്? വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഫേസ്, നിങ്ങൾ നേരിടാൻ പോകുന്ന എല്ലാ കാര്യവും, ഇറ്റ് ഈസ് ഫിനിഷ്. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടിയ എല്ലാം എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിലെ രോഗം, എവറിഥിങ് എ ബി സി ആൻഡ് സി, എന്ത് കാരണമായിക്കോട്ടെ, യേശു വെൻ ഹി സെഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലതും നിവൃത്തിയായി, അതിനകത്ത് നിവൃത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം ഒന്ന് വിശാലമാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ചെറിയ ചിന്തകളൊന്നും നമ്മളെപ്പറ്റി വേണ്ട, നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി വേണ്ട. വചനത്തിലൂടെ നമ്മൾ മനസ്സിലാകുന്നത്, യേശുവിനെ മനസ്സിലാകുമ്പോൾ നമുക്ക് പറ്റേണ്ട ഒരു, യുനോ, വാട്ട് ഷുഡ് ഹാപ്പൻ, അവർ മൈൻഡ് സെറ്റ് ഷുഡ് ഇൻക്രീസ്. വലിയ, നമ്മൾ വിശാലമായിരിക്കണം നമ്മുടെ ചിന്തകൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം എന്താ? നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇറ്റ് സേസ് ഇൻ 3 John, 3 യോഹന്നാനിൽ പറയാം, നിങ്ങളുടെ മനസ്സ് ശുഭമാകുമ്പോൾ കാര്യങ്ങളെല്ലാം ശുഭമായി തുടങ്ങും. റോമർ, ഇറ്റ് സേസ് ഇൻ Romans 12:2, റിന്യൂ യുവർ മൈൻഡ്. നിങ്ങൾ ലോകത്തോട് അനുരൂപരാകാതെ വചനത്തോടൊന്ന് അനുരൂപരായിരിക്കുക. ഇന്ന് കേൾക്കാൻ പോകുന്ന സന്ദേശം തോമസുട്ടി ഞങ്ങൾ പറയുന്നത് വിശാലതയെ പറ്റിയാണ്. സോ ഐ നോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബ്ലെസ്സിങ് ഫോർ യു. സോ നമുക്ക് ആ എപ്പിസോഡിലേക്ക് കടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ശ്ലീഹ കൊരിന്ത് സഭയോട് പറയുകയാണ്, നിങ്ങൾ എന്തായി മാറണം? വിശാലതയുള്ളവരായി മാറണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കും. ഹല്ലേലൂയ. ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു വില്യം കേറി എന്ന് പറയുന്ന മിഷണറി. ചെരുപ്പ് കുത്തിയായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് ഭാരതത്തെക്കുറിച്ചുള്ള വലിയ ഭാരം തനിക്ക് ഉണ്ടായ ആത്മഭാരം. ആ ചെരുപ്പ് കുത്തി തൻ്റെ ചെരുപ്പ് കുത്തുന്ന സ്ഥാപനത്തിൽ ഭാരതത്തിൻ്റെ ഒരു മാപ്പ്, ഒരു ഭൂപടം തൂക്കിയിട്ടുകൊണ്ട് കൈനീട്ടി പ്രാർത്ഥിച്ചു, എന്നെ രാജ്യത്തേക്ക് അയക്കണമേ. തൻ വലിയ വിദ്യാസമ്പന്നനല്ല, വലിയ സമ്പന്നനല്ല, വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കൈനീട്ടി പ്രാർത്ഥിച്ചു. സംഭവിച്ചത് കേൾക്കണമോ? തൻ്റെ സാഹചര്യം ഇടുക്കമായിരുന്നെങ്കിലും തൻ്റെ ഹൃദയം ഇടുക്കമുള്ളതായിരുന്നില്ല. കയ്യെ പിടിച്ചു പറഞ്ഞ, നിങ്ങളുടെ സാഹചര്യം ഇടുക്കമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഹൃദയം വിശാലമാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം മാറി മറിയും. അദ്ദേഹം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, വിശാലമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, തല ഉയർത്തി ചോദിച്ചതിൻ്റെ ഫലമായി തന്നെ ദൈവം ഭാരതത്തിലേക്ക് അന്നത്തെ കാലത്ത് അയച്ചു. പ്രൈസലോ. അങ്ങനെ കൽക്കട്ടയ്ക്ക് സമീപമുള്ള സറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താൻ താമസമുറപ്പിച്ച് ഏകദേശം 40 ലധികം
ഇന്ത്യൻ ഭാഷകളിലേക്ക് ബൈബിളോ ബൈബിളിൻ്റെ ഭാഗങ്ങളോ ട്രാൻസ്ലേറ്റ് ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 15 ഇന്ത്യൻ ഭാഷകൾ പഠിച്ച് ഒരു ഇംഗ്ലീഷുകാരൻ ഇന്ത്യയിലെ 15 ഭാഷകൾ പഠിച്ച് ചിലതിന് വ്യാകരണം ഉണ്ടാക്കി, ചിലതിന് ലിപികളുണ്ടാക്കി, താന് ബൈബിൾ ആ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. മാത്രമല്ല, താൻ ഇന്ന് ലോകമൊക്കെ അറിയപ്പെടുന്ന സറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ഭാരതത്തിലെ പല നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും താൻ നേതൃത്വം വഹിച്ചു. സതി നിർത്തലാക്കുന്നതടക്കമുള്ള ഭാരതത്തിലുണ്ടായ വലിയ നവോത്ഥാനങ്ങളുടെ പുറകിൽ ഈ വില്യം കേറിയും ഉണ്ടായിരുന്നു. മറക്കരുത്, താനൊരു ചെരുപ്പ് കുത്തിയായിരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു കർത്താവ് താൻ തിരഞ്ഞെടുത്ത എല്ലാ ശിഷ്യന്മാരും ഈ ലോകപ്രകാരം അവരെല്ലാം വളരെ വളരെ താണ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. പത്രോസ് അടക്കം പലരും മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു. മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു, ടാക്സ് കളക്ടർ. കൂടാതെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരും ഈ ലോകത്തിലെ മഹാന്മാരൊന്നും ആയിരുന്നില്ല. അവര് ഗലീല എന്ന് പറയുന്ന കടലിൻ്റെ തീരത്ത് മീൻ പിടിച്ചു വരും. ആ ഗലീല കടലിന് അടുത്തായിട്ടുള്ള ഗ്രാമങ്ങളിൽ ജീവിച്ച വലിയ വിദ്യാസമ്പന്നരല്ലാത്ത സാധാരണ മനുഷ്യരായിരുന്നു. ശ്രദ്ധിക്കണമേ, ആ സ്ഥലത്തിൽ തന്നെ ഏറ്റവും കുഗ്രാമം ഓണം കയറാ മൂല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ സ്ഥലമായിരുന്നു നസറത്ത്. ആ നസറത്തിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞ പഴഞ്ചൊല്ല് ഇതാണ്, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ. കയ്യപ്പിടിച്ച് പറ നിങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞ നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന വാക്കുകളൊക്കെ മാറാൻ പോകുകയാണ്. കാരണം നിങ്ങളുടെ പേര് മാറ്റുന്ന ഒരാൾ വന്നിരിക്കുന്നു, അവൻ്റെ പേരത്രേ യേശു. കളിയാക്കി പറയുന്ന, കുഗ്രാമമെന്ന് വിളിക്കുന്ന, ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലമെന്ന് വിളിക്കുന്ന പേരായിരുന്നു നസറത്തിന്. അന്നത്തെ ആ സ്ഥലം സന്ദർശിച്ച പല ചരിത്രകാരും പറയുന്നു വളരെ കുറച്ച് പേർ മാത്രം താമസിക്കുന്നു, അതും ഏറ്റവും ദരിദ്രരായ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു നസറത്ത്. എന്നാൽ ദൈവം ഈ ഭൂമിയിൽ അവതരിക്കുവാനും വളരുവാനും തിരഞ്ഞെടുത്ത നസറത്തിനെയായിരുന്നു. ദൈവം ആരാന്നറിയാമോ? ഒറ്റ വാക്കുകൊണ്ട് കോടാ കോടി നക്ഷത്രങ്ങളെ, സൂര്യന്മാരെ, ചന്ദ്രന്മാരെ, ഇന്ന് നാം കാണുന്ന സകല ഗോളങ്ങളെയും വളരെ വിശാലമായി സൃഷ്ടിച്ചു വിരിച്ചവനാണ് സർവശക്തനായ ദൈവം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപത്താൽ മനുഷ്യനെ സംബന്ധിച്ച ഇടുക്കത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ, മനുഷ്യനെ ഏറ്റവും ഇടുങ്ങി ഇടുങ്ങി തകർന്ന് ചുരുങ്ങിയിടത്തേക്ക് ഈ വിശാലനായ ദൈവം ഇറങ്ങി വരുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. വിശാലനായ ദൈവം ഇടുങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? എന്നെ നിങ്ങളെ ഇടുക്കത്തിൽ നിന്ന് മാറ്റി വിശാലരാക്കാൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുവിൽ നമ്മൾ വിശ്വസിച്ചാൽ ഉടനെ, കർത്താവിൻ്റെ വഴിയിൽ വന്ന ഉടനെ എല്ലാ വിശാലതയും വരുമെന്ന് ആരും കരുതരുത്. ഇവിടെ പൗലോസ് ശ്ലീഹ സുവിശേഷം സ്വീകരിച്ച, സ്നാനപ്പെട്ട, പ്രവചിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന സഭയോട് പറയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്. 2 Corinthians 8 പറയുമ്പോൾ അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ സാമ്പത്തികമായി ഇടുക്കമുണ്ടായിരുന്നു. തെസലോനിക്കക്കാർ അല്ലെങ്കിൽ അന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ, അവിടെ തീത്തോസ് എന്ന് പറയുന്ന ആൾ യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടി, അവിടെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു പിരിവെടുത്തു, ഒരു സാമ്പത്തിക പിരിവ് എടുത്തപ്പോൾ പൗലൂസും മറ്റും തീരുമാനിച്ചു മക്കദോന്യ, മാസിഡോണിയ എന്ന് പറഞ്ഞ യൂറോപ്പിൽ ഉള്ള സഭകൾ, ഫിലിപ്പിയ, തെസലോനിക്ക മുതലായ സഭകൾ, അവർക്ക് സാമ്പത്തികമായ ഞെരുക്കമാണ്, ഇടുക്കമാണ്. പക്ഷെ അവർ തീരുമാനിച്ചു, ഓക്കെ, അവർക്ക് ഇടുക്കമായതുകൊണ്ട് അവരോട് ഒന്നും മേടിക്കണ്ട. പ്രൈസലോ, അവരെ പിരിവിന് കൂട്ടിയില്ല. എന്നാൽ നിങ്ങൾ 2 Corinthians 8:9 വായിച്ചാൽ അവർ തിരിച്ച് പൗലൂസിനോട് പറഞ്ഞു, ഞങ്ങളെ അങ്ങനെ ചെറുതാക്കി കാണരുത്. സ്തോത്രം, ഞങ്ങളോടും കൂടെ പിരിവ് മേടിക്കണം. നമ്മളൊക്കെ പിരിവുകാരെ കാണുന്നവർ ഓടുന്നവരാണ്. ഇവിടെ ഇതാ പിരിവുകാരൻ്റെ പുറകെ ഓടി പിരിവ് കൊടുക്കുന്നൊരു കൂട്ടർ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവർ പറഞ്ഞു, ഞങ്ങളെ എങ്ങനെ ദരിദ്രരായിട്ട് കാണരുത്, ഞങ്ങളും കൂടി ഇതിനകത്ത് തരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ 2 Corinthians 8 ആരംഭത്തിൽ പറയാണ്, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപകൾ നിങ്ങൾ അറിയാതിരിക്കരുത്. അവർ സാമ്പത്തികമായി ദാരിദ്ര്യത്തിലായിരുന്നെങ്കിലും ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ദൈവ വേലയിൽ ധാരാളമായി കൊടുത്തു. അവരുടെ പോക്കറ്റിൽ എടുക്കമുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിൽ എടുക്കമില്ലായിരുന്നു. നിങ്ങൾ കേൾക്കണോ, അവരോട് പൗലോസ് പറയണ, സ്വത്ര നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു.
ആ ദൈവത്തിന്റെ മക്കളെ ആ ആ യൂറോപ്യൻ സമൂഹം കൊടുത്ത കൂട്ടത്തെ ദൈവം വർദ്ധിപ്പിച്ചുയർത്തി. എന്നാൽ ഇവിടെ കൊരിന്ത് സഭ ഒരു വർഷം മുമ്പേ കൊടുക്കാൻ തീരുമാനിച്ച് തീരുമാനങ്ങൾ അറിയിച്ചെങ്കിലും ഒരു വർഷമായിട്ടും കൊടുത്തില്ല. കയ്യപ്പിടിച്ചു പറഞ്ഞാട്ടെ, ഹൃദയത്തിലാണ് എടുക്കമുള്ളത്. അവർക്ക് പ്രവചനമുണ്ടായിരുന്നു, അവർ ശുശ്രൂഷിക്കുമായിരുന്നു, അവർ പ്രാർത്ഥനക്കാരായിരുന്നു, അവർ അന്യഭാഷ പറയുമായിരുന്നു, വലിയ അനുഭവങ്ങളൊക്കെ അവർക്കുണ്ട്, പക്ഷേ മനസ്സിനെടുക്കമായിരുന്നു. എല്ലാ ദൈവമക്കളും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം ഞാൻ പറയാം, ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുകയാണ്, ആത്മാവിൽ പൂർണ്ണത കൈവരിക്കുകയാണ്. അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിൽ അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനിൽ നിങ്ങൾ പരിപൂർണരാണ് എന്ന് വായിക്കുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 8 വായിക്കുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവന്റെ ആത്മാവ് സ്പിരിറ്റ് എന്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ തിരിച്ച് ദൈവത്തെ പോലെ ആകുക, ക്രിസ്തുവിനെ പോലെ ആകുക എന്നർത്ഥം. യേശു എന്തിനാ വന്നത്? പാപികളായി നമ്മളെ തിരിച്ച് ദൈവത്തെ പോലെ ആക്കാൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തെ പോലെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, എന്നാൽ പാപം ചെയ്തപ്പോൾ അവൻ്റെ തേജസ് അവനെ വിട്ടുപോയി. മനുഷ്യർക്ക് എന്നെയും നിങ്ങളെയും പോലെ ഒരു വസ്ത്രം ധരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു തേജസ്, ഒരു വെളിച്ചമാണ് അവനെ ചുറ്റിയിരുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെ ഒരു ഉന്നത ജീവിയ. കയ്യപ്പെടിച്ച ദൈവത്തിൻ്റെ വർഗത്തിൽപ്പെട്ടവനാണ് മനുഷ്യൻ. പറഞ്ഞു ഹല്ലേലൂയ. പുലിയുടെ വർഗത്തിൽപ്പെട്ടതാണ് പൂച്ച എന്ന് പറയുന്നത് പോലെ കയ്യ പിടിച്ചു പറ, ദൈവത്തിന്റെ വർഗത്തിൽപ്പെട്ടതാണ് മനുഷ്യൻ. ദൈവത്തെ പോലെ വികാര വിചാരങ്ങളുള്ളവനായി, ദൈവത്തെ പോലെ തീരുമാന ശക്തിയുള്ളവനായി, ഒരു മൃഗത്തെ പോലെ അല്ല, ദൈവത്തിന്റെ ഛായയിലാണ് നിങ്ങളെയും എന്നെയും ദൈവം സൃഷ്ടിച്ചത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ ഗ്ലോറിയാണ്, ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവത്തിന്റെ തേജസ്സാണ്. ആ തേജസ് ദൈവം മനുഷ്യന്റെ മേൽ വെച്ചു. അതുകൊണ്ടാണ് 8 സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവമേ നീ മനുഷ്യനെ ഓർക്കേണ്ടതിന് വാസ്തവത്തിൽ എന്തുണ്ട്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് ഒന്നുമില്ല, എങ്കിലും നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് സൃഷ്ടിച്ചത്. തേജസ് അവന്റെ മേൽ വെച്ചു. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ തേജസ് കൊടുത്തു. ഇപ്രകാരം ഒരു വസ്ത്രം ആവശ്യമായിരുന്നില്ല. ദൈവമക്കളെ, ഏദൻ തോട്ടത്തിൽ അവരെ തേജസ്സായിരുന്നു, രണ്ട് സൂര്യന്മാർ നടക്കുന്ന പോലായിരുന്നു ആദമും ഹവ്വയും. എന്നാൽ ദുഷ്ടനായ പിശാചു വന്ന അനുസരണക്കേടിലൂടെ പാപം ചെയ്തപ്പോൾ ദൈവ കണക്ഷൻ, ആത്മാവിന്റെ ബന്ധം അറ്റുപോയപ്പോൾ അവരെ ഇരുട്ട് വ്യാപരിച്ചു, അവരുടെ കണ്ണു തുറന്നു, അവരുടെ നഗ്നത അവരറിഞ്ഞു, അവരൊരു വസ്ത്രം ധരിക്കേണ്ടതായി വന്നു. നമ്മളെ വീണ്ടെടുക്കാനായിട്ടാണ് യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടത്. യേശുവിനെ മതം സ്ഥാപിക്കുക വിട്ടതല്ല, ആ ഇരുളിലേക്ക് പോയ മാനവജാതിയെ തിരിച്ച് ദൈവത്തെ പോലെ ആക്കാനായിട്ടാണ് യേശുവിനെ വിട്ടത്. ചേർന്ന് കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പിയർ 2:5 പറഞ്ഞവൻ ദൈവരൂപത്തിലിരിക്കെ യേശു ദൈവത്തോടുള്ള സമത്വം, ആ തേജസ് മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനെ പോലെയായി. അതുകൊണ്ടാണ് യേശുവിന്റെ പിറവിയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തമ്പുരാൻ ഭൂമിയിൽ നമ്മളെ പോലെ ഒരു ശരീരം, സമാനമായൊരു ശരീരം എടുത്തു, മാംസം ധരിച്ചെന്നെഴുതി. മാംസം നമ്മൾ ഉടുപ്പിട്ടെന്ന് പറയുന്ന പോലെ പ്രകാശമായനായ ദൈവം ഈ താണ ശരീരം ധരിച്ചു. നമ്മളെപ്പോലെ പാപശരീരമായിരുന്നില്ല, പാപശരീരത്തിൻ്റെ സാദൃശ്യമുള്ളൊരു ശരീരം തെരഞ്ഞെടുത്ത് ഇവിടെ വന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, ആ യേശു കുഞ്ഞിനെ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ കിടത്തി. എന്തോ ചുറ്റി? ദൈവത്തിന് ഇതുപോലുള്ള തുണിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ പാപം ഏറ്റെടുത്ത്, നിങ്ങളുടെയും എൻ്റെ ശാപം ഏറ്റെടുത്ത്, മരണം ഏറ്റെടുത്ത്, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ കല്ലറയിൽ ചെന്നവർ കണ്ടതിനെന്നറിയോ? അവനെ ചുറ്റിയിരുന്ന ശീലകൾ അവിടെ വെച്ചിട്ട് പോയി. പിന്നെ യേശുവിനെ കണ്ടവരെന്ന് അവൻ്റെ കണ്ണുകൾ, അവനെ കണ്ടപ്പോൾ പൗലൂസിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. യോഹന്നാൻ അവനെ കണ്ടപ്പോൾ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിട്ട് കണ്ടപ്പോൾ കാലിൽ വീണു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതാണ് ശോഭ, തേജസ്. ആ തേജസ്സിലേക്ക് നമ്മളെ മടക്കി നടത്താനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ്. ഉറക്കെ പറ, വേറൊരു പേരാണ് തേജസ്കരണം. ഒന്ന് പറഞ്ഞേ, അതിൻ്റെ ഒന്നാം ഭാഗം നടന്നു കഴിഞ്ഞു. യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞു? തേജസ്കരിക്കപ്പെട്ടു. അതാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിപ്പോൾ ഇരിപ്പുണ്ട്. കയ്യോ പിടിച്ച് പറ, ക്രൈസ്റ്റ് വിത്ത് ഓൾ ദ ഗ്ലോറി ഈസ് സിറ്റുവേറ്റഡ് സീറ്റഡ് വിദിൻ യു. കയ്യോ പിടിച്ച് പറ, ദൈവം തൻ്റെ മുഴുമഹത്വത്തോടും യേശു തൻ്റെ ഫുൾ ഗ്ലോറിയോടെ വിശ്വസിക്കുന്ന മക്കളുടെ അകത്തുണ്ട്. എത്ര പേര് പറയുന്നു യേശു എൻ്റെ കർത്താവാണെന്ന്?
അവരുടെ കയ്യപ്പിടിച്ച് പറ മഹത്വമുള്ള കർത്താവ് നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട്, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ യേശുവിൻ്റെ വരവിൽ മാത്രമേ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുത്തുള്ളൂ. അതാണ് നമ്മളിങ്ങനെ വായിക്കുന്ന, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെയാകും, 1 യോഹന്നാൻ 3. കൂടാതെ ഫിലിപ്പി ലേഖനം 3:19 പറയാണ്, നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവൻ വരുമ്പോൾ തൻ്റെ ശോഭയുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. 1 കൊരിന്ത്യർ 15 പുനരുത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ പക്ഷികളുടെ തേജസ് വരെ, മാംസങ്ങൾ മൃഗങ്ങളുടെ തേജസ് വരെ, പുനരുദ്ധരിക്കപ്പെട്ട ശരീരത്തിൻ്റെ തേജസ് വരെ. എത്രപേർ വിശ്വസിക്കുന്നു മരണത്തെ ജയിച്ച് ശോഭയോടെ ഉയർക്കുമെന്ന്? നിങ്ങൾക്ക് ഈ വസ്ത്രം ആവശ്യമായി വരില്ല. അപ്പോൾ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടും. ഓർക്ക പറ ശരീരം എന്ന് യേശു വരുമ്പോൾ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞു? ശോഭയുള്ളതായി കഴിഞ്ഞപ്പോൾ തന്നെ. എന്നാൽ നമ്മുടെ മനസ്സ് ഉറക്കുന്ന തലയെ തൊട്ടിട്ട് വരാം, മനസ്സ് ഒന്ന് തോന്നത്തെ, അത് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അത് കർത്താവിൻ്റെ വചനം കേട്ട്, ഈ നമ്മുടെ അകത്തെ ആത്മാവിൽ ശോഭയുള്ളതല്ലേ, ആ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെ വായിച്ച് ഇത് നമ്മൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടെടുക്കപ്പെടും. അതാണ് റോമാലയത്തിൽ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കയ്യപ്പിടിച്ച് പറ, മനസ്സ് പുതുക്കി. അതാരുടെ ജോലിയാ? എൻ്റെ തന്നെ ജോലിയാ. ഇടുങ്ങി ചിന്തിച്ചാൽ ഇടുങ്ങിയിരിക്കും. നമ്മളെ കൈയടിച്ചുകൊണ്ടോ പാട്ട് പാടിക്കൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ വിശാലത വരില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. തങ്കു ബ്രദറ് തളർന്ന്, വാഹന ആക്സിഡൻറ്റിൽ തളർന്ന് തൻ്റെ 10-ലധികം ഓഫീസുകൾ പൂട്ടി പലവിധ ബിസിനസ്സുകളെല്ലാം തീർന്ന് വലിയൊരു കടബാധ്യതയിൽ കിടക്കുമ്പോൾ ഒരു ദൈവദാസൻ ഒരു ദർശനം കണ്ട് കോട്ടയത്ത് വന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതിലൊരു വ്യക്തിയെ കർത്താവ് കണ്ടിരിക്കുകയാണ്, നിന്നെ ദൈവം രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കും, നീ ഏറ്റവും തകർന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അന്ന് തങ്കു ബ്രദറിനെ പുറകെ കൊണ്ട് ഇങ്ങനെ ചാരിയിരുത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടൊരു മീറ്റിങ്ങിന് പോയതാ. ആ ദൈവദാസൻ ആമോസ് എസിങ് തനിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ തങ്കുബ്രദറിൻ്റെ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലൊരു പുതിയ ബലമുണ്ടായി. ഒരു സ്റ്റെപ്പേ വെച്ചോളൂ, നടന്നില്ല, ഓടിയില്ല. എന്നാൽ തങ്കുബ്രദർ ഇങ്ങനെ പറഞ്ഞ, എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് സംഭവിച്ചു. ഈ തകർച്ചയുടെ അപ്പുറത്തൊരു കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ഇടുങ്ങത്തില്ല, ഞാൻ തകരത്തില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് തൻ്റെ ഉള്ളത്തിൽ വന്ന് വിശാലതയുണ്ടായി. കയ്യപ്പിടിച്ച് പറയാം, വിശാലതയുള്ളവരാകുക. ഉയർന്ന് ചിന്തിക്കുക, തല ഉയർത്തുക, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ. ദൈവമക്കളെ, സംഭവിച്ച എന്താണെന്നറിയാമോ? താൻ പറയാൻ തുടങ്ങി, പിറ്റേന്നും തനിക്ക് കട്ടിലേന്ന് എഴുന്നേക്കാൻ മേല, കാലനങ്ങുന്നില്ല. പക്ഷേ എന്നോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, പിറ്റേന്ന് മുതൽ താൻ എന്ത് ചെയ്യുമെന്നറിയാമോ? താൻ ബ്രഷ് ചെയ്യുമ്പോൾ ശരീരം മേല, എൻ്റെ കർത്താവ് എന്നിൽ വന്നു, വലിയവനാണ് എൻ്റെ കർത്താവ്, ഞാൻ ലോകരാജ്യങ്ങളിൽ പോവും, ഞാൻ ലോകരാജ്യങ്ങളുടെ ശുശ്രൂഷകനാവും, ലോകരാജ്യങ്ങൾ ഉണർവ് കാണാൻ ഇവിടെ വരും, എൻ്റെ കടബാധ്യതയെല്ലാം മാറും. തൻ്റെ ഹൃദയം വിശാലമായി. കയ്യപ്പിടിച്ച് പറ, ഹൃദയം വിശാലമാകട്ടെ. നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളായിത്തീരും. ഇടുക്കവും നിരാശയും തകർച്ചയും മാത്രം മനസ്സിൽ കണ്ടാൽ അത് സംഭവിക്കും. ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴത് സിംഗപ്പൂരിലും തായ്ലൻഡിലും അടുത്ത ആഴ്ചകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ UKയിലും ആ മകൻ ശുശ്രൂഷിക്കുമ്പോൾ നിന്റെ സാഹചര്യം ചെറുതായിരിക്കാം, നിന്റെ ചുറ്റുപാടുകൾ ഇടുങ്ങിയതായിരിക്കാം, പക്ഷെ നിന്റെ ഹൃദയം വിശാലമാകട്ടെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തളർന്ന ദരിദ്രമായ കൊറിയയിൽ ഒരു മനുഷ്യൻ, ക്ഷയരോഗം ബാധിച്ച ഒരു മനുഷ്യൻ, യോങ്കി ചോ, ഒരു പെൺകുട്ടി കൊടുത്ത ബൈബിൾ വായിച്ച് രക്ഷിക്കപ്പെട്ടു, സൗഖ്യമായി, 3 മാസേ ജീവിക്കുള്ളൂ പറഞ്ഞു. പക്ഷെ താൻ ഇടുങ്ങിയ അവസ്ഥയിലായിരുന്നു. തനിക്ക് താനൊരു ദൈവദാസനായി, ഒരു ചെറിയ സഭയുടെ പാസ്റ്ററായി, വെറും 10 പേരിൽ താഴെ എല്ലാവരും ദരിദ്രർ. എന്നാൽ ബൈബിളിലൊക്കെ കർത്താവ് തന്നെ പഠിപ്പിച്ചു, മകനെ നീ എത്ര അഭിഷേകം പ്രാപിച്ചാലും എത്ര പ്രസംഗിച്ചാലും നിന്റെ ഹൃദയം വിശാലമായാലേ എനിക്ക് നിന്നെ വലുതാക്കാൻ സാധിക്കത്തുള്ളൂ. കയ്യെ പിടിച്ച് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഹൃദയം എന്തുമാത്രം വലുതാണോ അത്രയും നിങ്ങൾ വലുതാകത്തുള്ളൂ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എപ്പോഴാണെന്നറിയോ? ലോത്ത് വേർപിരിഞ്ഞ ശേഷം. കയ്യെ പിടിച്ച് പറ, ചിലതൊക്കെ വേർപിരിയണം. ലോത്ത് ഇടുക്കം പറയുന്ന വ്യക്തിയായിരുന്നു. ലോത്ത് പല ഇടുക്കത്തിൻ്റെ ആളായിരുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നത്, ലോത്ത് വേർപിരിഞ്ഞ ശേഷം അബ്രഹാമിനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ തല ഉയർത്തി നോക്കുക, നീ കാണുന്ന ദേശം നിനക്ക് അവകാശമായി തരും. ഇപ്പം നമ്മൾ വായിച്ചൊരു വേദഭാഗമില്ലേ, ഏതാ? നിങ്ങൾ വിശാലതയുള്ളവർ ആകുവിന്. അടുത്ത വാക്യം പറയണം, അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. ഇംഗ്ലീഷിൽ ഇരിക്കുന്ന ഡോണ്ട് ബി ഈക്വലി യോക്ഡ് വിത്ത് ദി അൺബിലീവർ എന്ന് പറഞ്ഞാൽ, കാളയും കഴുതയും വെച്ച് പൂട്ടരുത്, ഒരേ നുഖത്തിൽ കെട്ടരുത്. കയ്യപ്പിടിച്ച് പറ, ഉയരത്തിൽ ചിന്തിക്കുന്നവരുടെ കൂടെ നീ പ്രവർത്തിക്കാവുള്ളൂ. ഇടുക്കം പറയുന്ന, നിരാശ പറയുന്ന, എല്ലാം പോയേ തീർന്നേ എന്ന് പറയുന്ന
അവരുടെ കൂടെ നീ ഇണയ്ക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? വിശാലത പറയുന്ന വലുത് പറയുന്നവരോടായിരുന്നു കൂടി നോക്കിയേ നിന്റെ അവസ്ഥ കർത്താവ് മാറ്റാൻ പോവുക. കയ്യെ പിടിച്ച് പറ അവിശ്വാസിയോട് ഇണയില്ല പിണ കൂടരുത്, വിശാലതയുള്ളവരാകുക. ചിലര് വന്നിട്ട് പറയും ഒരു രക്ഷയില്ലെന്നേ, പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലെന്നേ, അത് ചെയ്താൽ ഗുണമില്ലെന്നേ, സുവിശേഷം അറിയിച്ചാൽ ഗുണമില്ലെന്നേ, ആത്മാക്കൾ വരാൻ പോകുന്നില്ലെന്നേ, ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന്. കയ്യെ പിടിച്ചവർ അവരുമായിട്ട് ുഖം വെക്കരുത്. മറിച്ച് നിങ്ങളുടെ മധ്യത്തിൽ അതെ ഒരു സഹോദരി കുഞ്ഞുങ്ങളില്ലെങ്കിലും ചിരിച്ചോണ്ട് പറയാണ് എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോവാണ്, ഈ സഹോദരി എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോവുക. വേറെ ആന്റി പറയാണ് എൻ്റെ വീട്ടിൽ ഒന്നുമില്ല, എല്ലാം തകർന്നു കിടക്കുക, പക്ഷെ എൻ്റെ കർത്താവ് എനിക്കെല്ലാം തരും എന്നുള്ളതല്ല ഞാൻ കാണുന്നത്. കയ്യെ പിടിച്ചു വരാം, നിങ്ങളുടെ ഹൃദയം വലുതാകട്ടെ, നിങ്ങളും വലുതായി മാറും. പ്രിയരെ, ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ തകർന്നതായിരുന്നു. ഞാൻ പാസ്റ്ററായിട്ട് ഒരു ശുശ്രൂഷകനായിട്ട് ഇറങ്ങിയപ്പോൾ വളരെ കുറച്ച് പേര് യോഗിച്ചോ എന്ന് പറഞ്ഞ ദൈവദാസൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലും കർത്താവ് പറയാൻ തുടങ്ങി, നീ ചെറിയവനായിരിക്കാം, എന്നാൽ ഞാൻ വലിയവനാണ്. നിന്റെ അകത്ത് വന്നിരിക്കുന്ന ഞാൻ വലിയവനാണ്. നീ പ്രാർത്ഥിച്ചുകൊണ്ടായില്ല, നീ പ്രസംഗിച്ചുകൊണ്ടായില്ല, നീ ഹൃദയം വിശാലമായി കണ്ടാൽ അത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയാ. ആ മനസ്സൊക്കെ ഒന്ന് റെഡി ആയിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്നറിയോ? വചനത്തിൽ നിന്ന് കേൾക്കുന്ന ആ സത്യം നമ്മൾ മനസ്സ് പുതുക്കുക എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും ലോങ് പ്രോസസ്, വലിയ പ്രശ്നമില്ല. നമ്മൾ കേൾക്കുന്ന കാര്യം അതാണ് സത്യം. വചനം എന്നാണോ കേൾക്കുന്നത് അതാണ് സത്യം. ഞാൻ ചിന്തിക്കുന്ന രീതിയല്ല, അതാ റിന്യൂവൽ ഓഫ് മൈൻഡ്. പൗലോസ് പറയാ, ഞാൻ ഐ റിന്യൂ മൈ മൈൻഡ് ഡെയിലി, ഐ ഡൈ ടു സെറ്റ് ഓഫ് തിങ്കിങ് ഓൺ എ ഡെയിലി ബേസിസ് ടു നോ ദ ട്രൂത്ത്. സോ ഈ ആഴ്ച ലെറ്റ് മീ ടെൽ യു, ചെറിയ ഈ പറയുന്ന ചിന്തകളൊക്കെ ഒന്ന് വിട്ടേ, വിശാലമായിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങി. നിങ്ങളൊരു ബിസിനസ്സാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പം ലെറ്റ് മീ ടെൽ യു ടു യു യൂത്ത് ആൻഡ് സ്റ്റുഡൻസ്, ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഒന്ന് ചിന്തിച്ച്, ഒന്ന് വിശാലമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കുക. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക, അതിന് വേണ്ടി അതിന് മുന്നേ അതിൻ്റെ പ്രീ റിക്വസിറ്റ് ആയിട്ട് പഠിച്ച് മാർക്ക് വേണം, അതിനൊന്ന് ഇരുന്നേ വിശാലമായിട്ട് ചിന്തിച്ച് എല്ലാ കാര്യങ്ങളിലും. ആ വിശാലമായിട്ട് ചിന്തിച്ച് തുടങ്ങിക്കേ നിങ്ങളത് ജീവിതത്തിൽ അനുഭവിക്കുക തുടങ്ങാൻ പോവുക. വെൻ യു സ്റ്റാർട്ട് തിങ്കിങ് ബിഗ്, you are going to see big things in your life. ഈ പറയുന്ന just think, എവിടെയാ ഒരു ബ്രേക്ക് ത്രൂ നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാ വിടുതൽ നടക്കുന്നത്, നമ്മുടെ മനസ്സിലല്ലേ? ആ മനസ്സൊന്ന് പുതുക്കിക്കേ, ഒന്ന് വിശാലമായിട്ട് ചിന്തിച്ചേ. സോ നിങ്ങൾക്ക് വലുതായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ലേ? സാഹചര്യങ്ങളെല്ലാം ഭയങ്കര വിഷയങ്ങളിലാണോ? സാഹചര്യം മാറിയില്ലെങ്കിലും നമ്മുടെ മനസ്സിനകത്തെ ചിന്തയൊന്ന് മാറുകേ. പറ്റുന്നില്ലേ? പരിശുദ്ധാത്മാവുണ്ട് കൂടെ. പരിശുദ്ധാത്മാവ് എനിക്ക് എന്നെ വലുതായിട്ടൊന്ന് ചിന്തിക്കാൻ, വിശാലമായി ചിന്തിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, കാണുന്നവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരെ വലുതായിട്ട് ചിന്തിക്കാൻ, ഹെൽപ് ദം ടു തിങ്ക് ബിഗ്, ബിക്കോസ് യു ഓൾവേസ് തോട്ട് ബിഗ്. കർത്താവെ, ഞങ്ങളുടെ പിതാവ് എങ്ങനെ, പിതാവും ദൈവം എങ്ങനെ ചിന്തിക്കുന്നു, അതുപോലെ ചിന്തിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവെ, ഹെൽപ്പ് അസ്. കർത്താവ്, ഈ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ എന്തൊരു രോഗ അവസ്ഥയാണേലും യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്നോട് കർത്താവ് പറയുന്നു, ലിവർ സിറോസിസ് അനുഭവിക്കുന്ന ഒരാൾ ഇപ്പോൾ എന്നെ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകാൻ പോകും യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ നട്ടലേൽ, ഇറ്റ് ഈസ് ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ അത് എല്ല് പൊടിയുന്നു, നട്ടലിൻ്റെ എല്ല് പൊടിയാൻ ആ ഒരു രോഗം എന്നെ കർത്താവ് കാണിക്കുന്നു. അങ്ങനെയുള്ളവരെ ഇപ്പോൾ തന്നെ ഒരു അങ്കിളാണ് ഇത് കാണുന്നത്, ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ബി ഹീൽഡ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവ് അങ്ങ് എന്നെ കാണിച്ചതാണല്ലോ. ലെറ്റ് ദർ ബി ന്യൂ ബോൺസ് ഇൻ ജീസസ് മൈറ്റി നെയിം. ഫാദർ, ഐ കമാൻഡ് new organs in their bodies. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോകുന്നതിനെ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ ലിവർ സിറോസിസും ആ ഒരു നട്ടിൽ പൊട്ടുന്ന ക്രംബിൾ ചെയ്യുന്നതെന്നാണ് എന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു സൗഖ്യമാകട്ടെ. ഡു വാട്ട് യു കുഡ് നോട്ട് ഡു, ദർ ഇസ് എ ഹീലിംഗ് ഇൻ യുവർ ബോഡി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വരും ദിവസങ്ങളിലും നമ്മുടെ ടി വി പ്രോഗ്രാമുകൾ കാണാൻ ആൾക്കാരെ എൻകറേജ് ചെയ്യുക. ദർ ഇസ് ബ്യൂട്ടിഫുൾ വേർഡ്, അൺഅഡൾട്രേറ്റഡ് വേർഡ് ഓഫ് ഗോഡ് ഫോർ യു, വിച്ച് വിൽ മേക്ക് യു എനേബിൾ യു ടു തിങ്ക് ബിഗ്.
സോ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.